കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസിനിടെയുണ്ടായ സംഭവം IPC 124 വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട കുറ്റകൃത്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്ഭവനിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര കോൺഗ്രസിനിടെയുണ്ടായ പ്രതിഷേധ ദൃശ്യങ്ങൾ ഗവർണർ പുറത്തുവിട്ടു. Whatever they have spoken does not pertain to the subject of the conference, but since they have made this point, they expect some response from me. Therefore, I am going to respond to the points which have been raised. Now please start. You have very strong sense. ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ നടന്നത് ആസൂത്രിത ആക്രമണമാണെന്ന് രാജ്ഭവനിൽ നടത്തിയ അസാധാരണ വാർത്താ സമ്മേളനത്തിൽ ഗവർണർ പറഞ്ഞു. ചരിത്ര കോൺഗ്രസിൽ നടന്നത് സ്വമേധയാ കേസെടുക്കേണ്ട സംഭവമാണ്. തനിക്കെതിരെ ചരിത്ര കോൺഗ്രസിലുണ്ടായത് 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നതും പിഴ ഒടുക്കേണ്ടതുമായ കുറ്റമാണ്. പോലീസിന് മുന്നിൽ നടന്ന സംഭവമായിരുന്നിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഗവർണർ ആരോപിച്ചു. 3 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ആരോപണം. കണ്ണൂരിൽ നടപടിയെടുക്കുന്നതിൽ നിന്ന് പോലീസിനെ തടഞ്ഞത് KK രാഗേഷാണെന്നും ഗവർണർ ആരോപിച്ചു. To stop the police from acting. You can see him there. Police, they wanted to do their duty. It was this Mr. Ragesh who stopped them. പോലീസിനെ അവരുടെ ജോലി ചെയ്യുന്നതിൽ നിന്നും തടയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും ഗവർണർ പറഞ്ഞു. കണ്ണൂർ VC നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. VC നിയമനത്തിൽ മുഖ്യമന്ത്രി രാജ്ഭവനിൽ നേരിട്ടെത്തി ശുപാർശ നൽകിയതായും ഗവർണർ പറഞ്ഞു. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി അയച്ച കത്തുകൾ പുറത്തുവിട്ട ഗവർണർ ഒട്ടേറെ രാഷ്ട്രീയ പരാമർശങ്ങളും നടത്തി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.